വെൽക്കം ടു ചൈതോസ് വേൾഡ് ഓഫ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിൽ മിസ്റ്ററാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ അവിൽ മിസ്റ്റർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെ അവിൽ മിസ്റ്റർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ നേർത്ത അവിലാണ് എടുത്തിട്ടുള്ളത്, 250 ഗ്രാം അവിലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലിട്ട് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അത് പൊടിയും, അതാണ് ആ വറവിൻ്റെ പാകം. അപ്പോൾ നമ്മൾ നല്ലോണം ഇതുപോലെ വറുത്തെടുക്കുക. ഇങ്ങനെ നല്ല ക്രിസ്പായിട്ടില്ലെങ്കിൽ മിക്സ്ചറിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ലോണം ക്രിസ്പ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ തന്നെ 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് കയ്യിൽ നമ്മൾ എടുത്തു നോക്കുക ഒരു പിടി കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ആ കപ്പലണ്ടി നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് നമ്മളത് ഇളക്കുമ്പോൾ അത് കളറ് ചേഞ്ചായി വരും. കൂടാതെ നമുക്ക് മനസ്സിലാവാതെ അതിങ്ങനെ കപ്പലണ്ടി പൊട്ടുന്ന ശബ്ദവും നമ്മൾക്ക് കേൾക്കാം. അതാണ് കപ്പലണ്ടി മൂത്തതിൻ്റെ പാകം. ഈ കപ്പലണ്ടി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കപ്പലണ്ടിയാണ് മൂപ്പിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും, പിന്നെ ഞാൻ 3 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്, അത് ആദ്യം ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്യുക. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ടതില്ല. ഞാനിതിൽ മുളക് പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ മിക്സ്ചറിൽ നിന്ന് നല്ല കളറുണ്ട്. നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ ടേസ്റ്റ് എല്ലാം ഒന്ന് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, മുളക് പൊടി കരിഞ്ഞു പോവാണ്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.